കൊച്ചി കളമശ്ശേരിയിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ബംഗാൾ സ്വദേശികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അപകടത്തിൽ എഡിഎമ്മിന്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എസ് രാഗൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഗൻ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ നടക്കാനിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്നലത്തെ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് സുരക്ഷാ വീഴ്ച എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നാണോ? കാരണം നിർമ്മാണമെല്ലാം അതിവിടെ നിർത്തിവെക്കണമെന്നാണല്ലോ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മോർണിംഗ്, കഴിഞ്ഞ ദിവസമാണ് അതിദാരുണമായിട്ടുള്ളൊരു സംഭവം കളമശ്ശേരിയിൽ ഉണ്ടായത്. കളമശ്ശേരി കിൻഫ്രയിലെ ഇലക്ട്രോണിക് സിറ്റിയിലാണ് അപകടമുണ്ടായത്. 4 അതിഥി തൊഴിലാളികളാണ്, ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെ നടക്കും. അതിനുശേഷം അവരുടെ സ്വദേശമായിട്ടുള്ള ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് എന്ന ജില്ലയിലേക്ക് കൊണ്ടുപോകും. വിമാനമാർഗമായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക എന്നാണ് കഴിഞ്ഞ ദിവസം അധികാരികൾ വ്യക്തമാക്കിയത്. മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്ത് എത്തുകയും ഉണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എഡിഎമ്മിന് പുറത്തുള്ള അന്വേഷണമാണ്. അത് അന്വേഷണം ഉണ്ടാകുമെന്ന് കളക്ടർ അറിയിച്ചിരുന്നു. എഡിഎമ്മുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ ലഭിച്ചാൽ ഉടൻ ഇക്കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. ഇതിലേറ്റവും പ്രധാനം ഈ കുന്ന് നികത്തിയ മണ്ണാണ് പ്രദേശത്ത് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ മണ്ണിന് ബലക്കുറവും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ തൊഴിലാളികൾ നേരത്തെ തന്നെ കരാറുകാരനെ അറിയിച്ചിരുന്നെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ല ഒരു എന്ന കാര്യവും പുറത്തു വരുന്നുണ്ട്. ഈ സുരക്ഷ വീഴ്ച സംബന്ധിച്ചുള്ള കാര്യമായിരിക്കും പ്രധാനമായും എഡിഎമ്മിനടുത്തുള്ള സംഘം പരിശോധിക്കുക. ഇതോടൊപ്പം തന്നെ ഈ എഡിഎമ്മിനടുത്തുള്ള സംഘത്തിൽ അഗ്നിശമന സേന, റവന്യൂ അധികാരികൾ, കൂടുതൽ ഇതടക്കമുള്ള ആളുകൾ ഈ പ്രത്യേക ടീമിൽ ഉണ്ടാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഇന്ന് തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഈ മരിച്ച 4 തൊഴിലാളികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയ ശേഷം അവരുടെ മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകും. ശരി, വ്യക്തമാണ്. എസ് രാഗനാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.